ഈശോ മിശിഹയുടെ നാമത്തിൽ സ്തുതി. സ്നേഹനിധിയായ പിതാവിൻ്റെ സന്നിധിയിൽ ദൈവാത്മാവിലാൽ നയിക്കപ്പെടുന്ന സ്നേഹബഹുമാന്യരായ അതിരൂപതയുടെ നല്ല ഇടയദാതൻ സൂസേപ്പാക്കിയും പിതാവിനെ ഓർത്തുകൊണ്ട് അഭിവന്യ ക്രിസ്തുദാസ് പിതാവെ, ശ്രേഷ്ഠ വൈദികരെ, സഭയുടെ പുണ്യമായ സന്യസ്തരെ, വിശുദ്ധ ഔസേപ്പിതാവിൽ വിശ്വസ്തരായ തീർത്ഥാടകരെ, ഇടവക ജനങ്ങളെ, വിശ്വാസികളെ, ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഏഴ് പുണ്യഫലങ്ങളെ ലോകത്തിന് പ്രകാശമായി നൽകിക്കൊണ്ട് 2021 ഈ വർഷം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വർഷമായി വാഴ്ത്തി പ്രഖ്യാപിച്ചു. വിശുദ്ധനോടുള്ള അർപ്പിത സ്നേഹത്തിൽ ഈ ഒരു വർഷക്കാലം വിവിധ തലങ്ങളിൽ വേദന അനുഭവിക്കുന്ന 5 പേർക്ക്, കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായ ശുശ്രൂഷാ ദൗത്യം കഴക്കൂട്ടം ഫാത്തിമ മാതാ ഇടവക നിറവേറ്റുന്ന സന്തോഷം സ്നേഹപൂർവം പങ്കുവയ്ക്കുന്നു. വാത്സല്യ നിധിയും സ്നേഹസമ്പന്നനും അനുസരണയുടെ മാതൃകയും സ്വീകാര്യതയുടെ സർഗാത്മക ധൈര്യവുമുള്ള തൊഴിലെടുക്കുന്നവരുടെ ആശ്വാസവും നിഴലുകൾക്കിടയിൽ കൂടെയാകുന്ന സഹകാരിയുമാണ് നമ്മുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവ്. പ്രിയമുള്ളവരെ, ഭയപ്പെടുത്തുന്ന മഹാമാരി നമ്മെ പിന്തുടരുമ്പോൾ ഭീകരവർഗീയ വിധ്വംസക പ്രവർത്തനങ്ങളിൽ അഭയാർത്ഥികളാക്കപ്പെടുമ്പോൾ, തീരങ്ങളിൽ മൃതശരീരങ്ങളായി ഒറ്റപ്പെടുമ്പോൾ, ഓരോ തിരഞ്ഞെടുപ്പുകളും കാനാൻ ദേശത്തിൻ്റെ പച്ചത്തുരുത്താകും എന്ന പ്രതീക്ഷകൾ നാം നിലനിർത്തുന്നു. തിരിച്ചറിയപ്പെടാനാകാത്ത വിധം മുഖാവരണവുമായി വിശ്വാസ തീക്ഷ്ണതയിൽ ആഴപ്പെട്ട് ഇന്ന് നൽമരണ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ 35-ാമത് തിരുനാൾ കഴക്കൂട്ടം ഫാത്തിമ മാതാ ഇടവക ഭക്തിയാദരവോടെ വിനയാനിതരായി ആഘോഷിക്കുകയാണ്. നിരന്തരം സംഘർഷങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ് നമ്മുടെ കുടുംബങ്ങൾ. പ്രത്യേകിച്ച് വേദനയുടെ ഒരു വർഷം കടന്നു പോകുമ്പോഴും നമ്മുടെ കൈവിട്ട പ്രതീക്ഷകൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ, തൊഴിൽ നഷ്ടപ്പെട്ടതിലുള്ള പരാധീനതകൾ, വിലക്കപ്പെട്ട യാത്രകൾ, ഒറ്റപ്പെടലുകൾ, ഇവയൊക്കെ അനുഭവിക്കാത്ത കുടുംബങ്ങളെ കണ്ടുമുട്ടുക പ്രയാസമാണ്. പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് തന്നെ ദൈവഹിതത്തിന് വഴിമാറിക്കൊടുത്ത നമ്മുടെ വലിയ പിതാവിൻ്റെ തിരുനാൾ ഒരുപക്ഷേ കുടുംബനാഥൻ്റെ കണ്ണീരിൻ്റെ കാരണങ്ങളെ ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ പറ്റിയ ഒരു പിതാവ് കൂടിയാണ് വിശുദ്ധ ഔസേപ്പിതാവ്. സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ കുറച്ച് ശാന്തത അനുഭവിക്കുവാൻ, ഉത്തരമില്ലാത്ത പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകുവാൻ ഈ വത്സല പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. മിശിഹായിൽ പ്രിയമുള്ളവരെ, ഇന്ന് ഈ തിരുനാളിന് സമർപ്പണ ബലിയാകുവാൻ നാം സന്നദ്ധരാകുമ്പോൾ വത്സല പിതാവായ വിശുദ്ധ ഔസേപ്പിൻ്റെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന ശാന്തതയും നിശബ്ദതയും പരിഗണനയും അധ്വാനശീലവും സർഗാത്മക ധൈര്യവും നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും സമൃദ്ധമായി ഉണ്ടാകുവാൻ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. അഭിവന്യ ക്രിസ്തുദാസ് പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നമ്മെ അനുഗ്രഹീതമാക്കുവാനുള്ള പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ പങ്കുകാരാകുവാൻ വിനയാനിതരായി പ്രവേശന ഗാനത്തിനൊപ്പം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സ്വാഗതമർപ്പിക്കാം.
പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരെ നമുക്ക് ഓർക്കാം. ദൈവം വിശുദ്ധ ഔസേപ്പ് പിതാവിലൂടെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിക്കുന്ന ടീന പോൾ, പ്രിയങ്ക പോൾ, എലിസബത്ത്, യേശുദാസ്, നോഹ, അനിൽ, ഒരു വിശ്വാസി ആന്റണി, ജോസഫും കുടുംബവും കൊച്ചു തുറന്ന്, എഡ്വിൻ ഡിക്രൂസും കുടുംബവും തുമ്പയിൽ നിന്ന്, ഒളിവർ കുലാസും കുടുംബവും വേളിയിൽ നിന്ന്, അലൻ മാർട്ടിൻ, ക്ലൈവ് ബ്രിട്ടോ, അലൻ രാജ്, ട്രീസ ജോൺ, ഫെലിക്സ് സോജി, ഗ്രേഷ്യസ് പെരേര, ജോർജ് എം, പ്രിൻസ് വിനീത, രാജേഷ്, ധിനു, തോമസ് മൊറൈസ്, അതോടൊപ്പം ഭവനം ലഭിച്ചതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ബേബി സ്റ്റാൻലി നന്ദി അർപ്പിക്കുകയും പ്രാർത്ഥനാ സഹായങ്ങൾ മനോഹരമായ ഭാവിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ജോഷുവ ജോയൽ, ജോലി ലഭിച്ചതിന് നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഐസക് ലോപ്പസ്, പി ജെ ജോൺസൺ കുടുംബവും പ്രത്യേകം പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുന്നു. ഭവനപ്പണി പൂർത്തിയാകുവാനായിട്ട് ഡയാന പ്രത്യേക പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുന്നു. ഭവനപ്പണി പൂർത്തിയാകുവാനും പരീക്ഷയിൽ വിജയം ലഭിക്കുവാനും ഒരു വിശ്വാസി ജോലി ലഭിച്ചതിന് നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മരിയ തോമസ് വിവാഹ തടസ്സം മാറിക്കിട്ടാൻ പ്രത്യേകം പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുന്നു. ഒരു വിശ്വാസി മകളുടെ നല്ല ഭാവിക്ക് വേണ്ടിയും മകളെ ദൈവസംരക്ഷണത്തിൽ വളർത്തി ദൈവാശ്രയബോധത്തിൽ നയിക്കപ്പെടുവാനും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ലിയോണ ജിപ്സൺ തുമ്പയിൽ നിന്നും രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ മാറാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സജു സെബാസ്റ്റ്യൻ, ഹെലൻ ജോസഫ്, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നതിനോടൊപ്പം കടബാധ്യത മാറാനും പുതിയ ഭവനം ലഭിക്കാനും പ്രാർത്ഥിക്കുന്നു. എലിസബത്ത് റോമൻ, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പണത്തോടൊപ്പം കടബാധ്യത അനുഭവിക്കുന്ന എല്ലാവരും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ഫ്ലോറ ആന്റണി, ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നതു ഒപ്പം ഈ ലോകത്തിൽ ജോലിയില്ലാത്ത എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഫ്രെഡറിക് ടി പെരേര, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നതിനോടൊപ്പം മക്കൾ ദൈവാശ്രയബോധത്തിൽ വളരാനും പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുവാനും പ്രാർത്ഥിക്കുന്നു. എം സി വർഗീസ്, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നതിനോടൊപ്പം മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇഡാക്കസ്,
മക്കളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും രോഗശാന്തിക്കും ബിസിനസ് വളർച്ചയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓമനായ എസ് നായർ ഈ ലോകത്തിൽ ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളും രക്ഷപ്പെടുവാനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ബേസിൽ ഫെർണാണ്ടസ് കുടുംബത്തിൽ വളർച്ചയുണ്ടാകുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്നും കെ കെ ഫ്രാൻസിസ് നിർമ്മല രോഗശാന്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇതോടൊപ്പം നമ്മുടെ നിയോഗങ്ങളും വിശുദ്ധ ഔസേപ്പിതാവിലൂടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ബലി ഏകമനസ്സോടുകൂടെ നമുക്ക് അർപ്പിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ സ്നേഹ ബഹുമാനമുള്ള അച്ഛന്മാരെ സിസ്റ്റേഴ്സ് പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞ് മക്കളെ ഇന്ന് ആഗോള സഭ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഈ തിരുനാൾ നമുക്ക് ഇരട്ടി മധുരം നൽകുന്നതാണ് സാർവത്രിക സഭ വിശുദ്ധ ഔസേപ്പിനെ ആഗോള സഭയുടെ മധ്യസ്ഥനായി നിയോഗിച്ചതിൻ്റെ 150-ാം വാർഷികം നാം ഈ വർഷം ആഘോഷിക്കുമ്പോൾ ഈ തിരുനാളിന് കൂടുതൽ തിളക്കമുണ്ട് ഇന്ന് സാർവത്രിക സഭ യൗസേപ്പിനെ കൂടുതൽ അറിയുവാനും അദ്ദേഹത്തിൻ്റെ സുകൃതങ്ങൾ പഠിക്കുവാനും ധ്യാനിക്കുവാനുമായി ഈ വർഷം മാറ്റിവച്ചിരിക്കുന്ന ഈ വേളയിൽ ഈ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ പ്രിയമുള്ളവരെ യൗസേപ്പിതാവിൽ തിളങ്ങി നിന്നിരുന്ന ആ സുകൃതങ്ങൾ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ വേണ്ട കൃപ നൽകണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ്യവും തുണയും സഹായവും നമ്മുടെ വ്യക്തിജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ഈ സമൂഹത്തിനും ലോകം മുഴുവനും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലിയിൽ നമുക്ക് ഭക്തിപൂർവം പങ്കുചേരാം സഹോദരരെ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളേറ്റു പറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി എന്റെ പിഴ എന്റെ പിഴ എന്റെ വലിയ പിഴ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ
സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ആരാധിച്ചു
പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, മാനവരക്ഷാരഹസ്യങ്ങളുടെ ആരംഭം വിശുദ്ധ യൗസേപ്പിൻ്റെ വിശ്വസ്ത സംരക്ഷണത്തിന് അങ്ങ് പരമേൽപ്പിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥ്യത്താൽ അവയുടെ നിർവഹണം അങ്ങേ സഭ നിരന്തരം കാത്തുപാലിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നൊന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. സാമുവേലിൻ്റെ രണ്ടാം പുസ്തകത്തിൽ നിന്ന്, അക്കാലത്ത് കർത്താവ് നാഥനോട് അരുൾ ചെയ്തു, എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുൾ ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? ദിനങ്ങൾ തികഞ്ഞു, നീ പൂർവികരോട് ചേരുമ്പോൾ നിൻ്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവനെനിക്ക് ആലയം പണിയും, അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. നിൻ്റെ കുടുംബവും രാജത്വവും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും. നിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ഞാനിന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അവിടം അരുൾ ചെയ്തു, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാനൊരു ഉടമ്പടിയുണ്ടാക്കി. എൻ്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു, നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും. നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും. വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അവൻ എന്നോട് എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷാശിലയും അവിടുന്നാണെന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും. എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും.
അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ലോകത്തിൻ്റെ അവകാശി ആകും എന്ന വാഗ്ദാനം അബ്രഹാമിൻ്റെ അവൻ്റെ സന്തതിക്കോ ലഭിച്ചത് നിയമത്തിലൂടെയല്ല, വിശ്വാസത്തിൻ്റെ നീതിയിലൂടെയാണ്. അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ട വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഒരു ദാനമായിരിക്കുന്നതിനും അങ്ങനെ അബ്രഹാമിൻ്റെ എല്ലാ സന്തതിക്കും, നിയമം ലഭിച്ച സന്തതിക്കും മാത്രമല്ല, അബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ പങ്കുചേരുന്ന സന്തതിക്കും ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരിക്കുന്നതിനും വേണ്ടിയാണ്. അവൻ നമ്മളെല്ലാവരുടെയും പിതാവാണ്. ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മരിച്ചവർക്ക് ജീവനും അസ്തിത്വമില്ലാത്തവയ്ക്ക് അസ്തിത്വവും നൽകുന്നവൻ്റെ മുൻപിൽ അവൻ വിശ്വാസമർപ്പിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകും എന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. Hallelujah, 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 hallelujah. കർത്താവെ, എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. Hallelujah, hallelujah. കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അത് അറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു,
മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങളെന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവിലെ ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞ് മക്കളെ, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ നല്ല ദിനത്തിൽ ദൈവത്തിൻ്റെ നിരവധിയായ അനുഗ്രഹങ്ങളും കൃപകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആദ്യമേ ഞാൻ സ്നേഹത്തോടെ നേരുന്നു. ദൈവം കായേനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? മനുഷ്യൻ ആദ്യമായിട്ട് ദൈവത്തോട് മറുതലിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് ദൈവത്തോട് മനുഷ്യൻ ആദ്യമായി ചോദിച്ചു. ഈ ചോദ്യം നമ്മൾ തിരുവചനങ്ങളിൽ വായിച്ച് കേൾക്കുന്നതാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കുറിച്ച് നമ്മൾ ഈ നാളുകളിൽ ചിന്തിക്കുകയായിരുന്നു, ധ്യാനിക്കുകയായിരുന്നു. ഒട്ടനവധി വിശേഷങ്ങൾ നമുക്ക് യൗസേപ്പ് പിതാവിന് കൽപ്പിച്ച് നൽകാം. പക്ഷെ എനിക്ക് തോന്നുന്നത് യൗസേപ്പ് പിതാവ് ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു കാവൽക്കാരനായിരുന്നു. നിങ്ങൾ എന്ത് മറന്നാലും ഈ വാക്ക് മറക്കാതിരിക്കുക. യൗസേപ്പ് പിതാവ് ഒരു കാവൽക്കാരൻ ആയിരുന്നു. അങ്ങനെ പറഞ്ഞാൽ ശരിയാകുമോ എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം. എല്ലാ അർത്ഥത്തിലും യൗസേപ്പ് പിതാവ് ഈ വാക്ക് അന്വർത്ഥമാക്കിയ ആളാണ്. ദൈവത്തിൻ്റെ അമ്മയാകാൻ പോകുന്ന മറിയത്തിനും ദൈവപുത്രനായ യേശുവിനും തൻ്റെ ജീവിതം മുഴുവൻ ഉഴിഞ്ഞ് വച്ചുകൊണ്ട് അവരുടെ സംരക്ഷണം ഏറ്റെടുത്ത ആ നിമിഷം മുതൽ തൻ്റെ ജീവിത അവസാനം വരെ അവർക്ക് യൗസേപ്പ് പിതാവ് കാവൽക്കാരനായി നിലകൊണ്ടു. ഇതാണ് നമ്മൾ സുവിശേഷങ്ങളിലുടനീളം വായിക്കുന്നത്. എപ്രകാരമാണ് യൗസേപ്പ് പിതാവ് കാവൽക്കാരനായി നിലകൊണ്ടത്? നമ്മൾ ആദ്യ ഭാഗത്ത് ദൈവം മറിയത്തോട് നീ ദൈവത്തിൻ്റെ അമ്മയാകാൻ പോകുന്ന വിവരണങ്ങളെല്ലാം കഴിഞ്ഞിട്ട് യൗസേപ്പ് പിതാവ് ദുഃഖിതനായി കഴിയുന്ന ആ നിമിഷം അറിയാം. വിവാഹ നിശ്ചയം ചെയ്തിരുന്ന യൗസേപ്പ് പിതാവ് മറിയം ഗർഭിണിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വയം ചിന്തിക്കുന്നതാണ്, മാനുഷികമായിട്ട് ചിന്തിക്കുന്നതാണ്, എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവളെ അപമാന വിധേയയാക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല, സമൂഹത്തിൽ അവളെ ഒറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ രഹസ്യമായി അവളെ ഉപേക്ഷിക്കാം എന്ന് മാനുഷികമായിട്ട് നന്മയായിട്ട് യൗസേപ്പ് പിതാവ് ചിന്തിക്കുകയാണ്. എന്നിട്ട് യൗസേപ്പ് പിതാവ് പോയി ഉറങ്ങാൻ കിടന്നു.
സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്ന രാത്രിയായിരുന്നില്ല അത്. അവൻ അസ്വസ്ഥനായിരുന്നു. ഈ അസ്വസ്ഥതയുടെ നടുവിൽ തിരിഞ്ഞും മറിഞ്ഞും യൗസേ പിതാവ് കിടന്നു. അപ്പോഴാണ് ദൈവദൂതൻ യൗസേ പിതാവ് പ്രത്യക്ഷപ്പെടുന്നത്. ദൈവദൂതൻ യൗസേ പിതാവിനോട് പറഞ്ഞത് ഇതാണ്, നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ്. അവളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുഞ്ഞിന് നീ യേശു എന്ന് പേര് ഇടണം. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവദൂതൻ ആദ്യമായി യൗസേ പിതാവിനോട് പറയുന്നത്. യൗസേ പിതാവ് ഇത് കേട്ട നിമിഷം മുതൽ അദ്ദേഹം മൗനിയായി തീർന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇത്രയേറെ വലിയൊരു ദൈവരഹസ്യമാണ് യൗസേ പിതാവിന് അപ്പോൾ വെളിപ്പെടുത്തി കൊടുത്തത്. അതായത് ദൈവത്തിൻ്റെ അമ്മയ്ക്ക് ദൈവപുത്രനായ യേശുവിന് നീ സംരക്ഷകനായി മാറുവാൻ പോവുകയാണ് എന്ന ആ വലിയ ദൈവീക രഹസ്യം ദൈവം വെളിപ്പെടുത്തിയ ആ നിമിഷം മുതൽ പിന്നെ യൗസേപ്പ് ഒന്നും മിണ്ടുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല, അവൻ മൗനിയാവുകയാണ്. ആ നിമിഷം അവളെ അവൻ തൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ കുഞ്ഞിനെ സ്വന്തം പുത്രനായി അവൻ സ്വീകരിക്കുന്നു. മറുപടിയായിട്ട് യൗസേ പിതാവ് ഒന്നും പറയുന്നില്ല. അപ്പോൾ അവരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് അവൻ യാത്ര തുടരുകയാണ്. അവൻ കാവൽക്കാരനല്ലേ? പിന്നെ എന്താണ് സംഭവിക്കുന്നത്? യേശുവിൻ്റെ ജനന സമയത്ത് ഈ സംരക്ഷണം ഏറ്റെടുത്ത നിമിഷം മുതൽ കാവലാളാകാൻ താൻ തന്നെ തന്നെ സമർപ്പിച്ച നിമിഷം മുതൽ പിന്നെ അങ്ങോട്ട് ആ ജീവിതം മുഴുവൻ തനിക്ക് വേണ്ടിയല്ലായിരുന്നു യൗസേ പിതാവ് ജീവിച്ചത്. യൗസേ പിതാവ് ജീവിച്ചത് ഈ മറിയത്തിനും പുത്രനായ യേശുവിനും വേണ്ടി മാത്രമായിരുന്നു. എന്തുമാത്രം സഹനങ്ങളിലൂടെയാണ്, എന്തുമാത്രം വേദനകളിലൂടെയാണ് യേശുവിൻ്റെ ജനനത്തിനു വേണ്ടി ഈ യാത്ര, വളരെ വിദൂരമായ ഒരു യാത്ര ഗർഭിണിയായ മറിയത്തെയും കൊണ്ട് യൗസേ പിതാവ് നടത്തുന്നത്. മനുഷ്യനെ സങ്കല്പിക്കുവാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ പ്രയാസമേറിയ ഒരു യാത്ര നടത്തിക്കൊണ്ട് എല്ലാ സത്രങ്ങളിലും മുട്ടുന്ന യൗസേ പിതാവിന്റെ ചിത്രം നമ്മൾ കാണണം. എന്തുമാത്രം വിഷമിച്ചിരിക്കുന്നു യൗസേ പിതാവ്, എന്തുമാത്രം അലച്ചില് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ടാകും, എന്തുമാത്രം വിഷമ ഘട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. ഈ കുഞ്ഞിന് ജന്മം നൽകാൻ ഏതെങ്കിലും ഒരു സ്ഥലം അന്വേഷിച്ച് എന്തുമാത്രം മനുഷ്യരെ അദ്ദേഹം കണ്ടുമുട്ടിയിട്ടുണ്ടാകും. അവസാനം ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ ഒരു പുൽത്തൊഴുത്ത് അദ്ദേഹം അവർക്കായി സജ്ജമാക്കുന്നു. ഈ വേദനകളും യാതനകളും ത്യാഗങ്ങളും നൊമ്പരങ്ങളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് യൗസേ പിതാവ് അവർക്ക് കാവൽക്കാരനായി തീരുകയാണ്. പ്രിയമുള്ളവരെ, ഈ കാവൽക്കാരൻ്റെ കഥ പറയാൻ നാല് സ്വപ്നങ്ങളാണ് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ സ്വപ്നം ഞാൻ പറഞ്ഞു. യൗസേ പിതാവിന് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഭാര്യയെ സ്വീകരിക്കാൻ പറയുന്ന ആ സ്വപ്നം. ഇനി രണ്ടാമത്തെ സ്വപ്നം എന്താണ്? ഹെരോദേസ് കുഞ്ഞിനെ വധിക്കാൻ പോകുന്നു, അതുകൊണ്ട് നീ ഈ കുഞ്ഞിനെയും മറിയത്തെയും കൊണ്ട് ഈജിപ്തിലേക്ക് പാലായനം ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ സ്വപ്നമായിട്ട് യൗസേ പിതാവിന് ദൈവം നൽകുന്നത്. ഇനി യൗസേ പിതാവ് എന്താണ് സുവിശേഷകൻ പറയുന്നത്? ആ രാത്രി തന്നെ ദൈവദൂതൻ പറഞ്ഞ ആ രാത്രി തന്നെ മറ്റൊന്നും ഉരിയാടാതെ യൗസേ പിതാവ് ഈ കുഞ്ഞിനെയും മാതാവിനെയും കൊണ്ട് ഈ വിദൂര പാലായനം നടത്തുകയാണ്, ഈജിപ്തിലേക്ക് പാലായനം ചെയ്യുകയാണ്. നമ്മൾ ഒത്തിരിയേറെ ആൾക്കാർ പ്രവാസികളാണ്. നമുക്കറിയാം പ്രവാസ ലോകത്തിൻ്റെ വേദനകളും നൊമ്പരങ്ങളും അലച്ചിലുകൾ അസ്വസ്ഥതകൾ. പ്രിയമുള്ളവരെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യൗസേ പിതാവ് ഈ മറിയത്തെയും യേശുവിനെയും കൂട്ടിക്കൊണ്ട് ഒരു പ്രവാസിയായി ഈജിപ്തിലേക്ക് പാലായനം ചെയ്യുകയാണ്.
അവിടെ മാനുഷികമായിട്ടുണ്ടാകുന്ന നൊമ്പരങ്ങളും വേദനകളും നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും സുവിശേഷങ്ങളിൽ വായിക്കുന്നില്ല യൗസേപ്പ് പിതാവ് പോയി അവിടെ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചു എന്ന്. അവരെ യഥാർത്ഥത്തിൽ അവർക്ക് അനുദിന ഭക്ഷണം, അതിനുവേണ്ടിയുള്ള അധ്വാനം, അതിനുവേണ്ടിയുള്ള അലച്ചിലുകൾ, അവർക്കൊരു കൂര, കയറിക്കിടക്കാൻ ഒരു ഇടം, ഇതൊക്കെ എല്ലാം ഈ യൗസേപ്പ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നൊമ്പരമായിരുന്നു, വേദനയായിരുന്നു. ഒരുപക്ഷെ നമ്മുടെയും പ്രവാസ ജീവിത കാലങ്ങളിൽ നമ്മളെയൊക്കെ സ്വപ്നം ഇതൊക്കെയാണ്, നമ്മുടെ കൂടപ്പുറപ്പുകൾക്കൊരു കൂര, അവരുടേതായിട്ടുള്ള നന്മകൾ, അവരുടെ സൗകര്യങ്ങൾ, അവർക്ക് വേണ്ടി നമ്മൾ സ്വയം നമ്മൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. യൗസേപ്പ് പിതാവ് യഥാർത്ഥത്തിൽ ഒരു പ്രവാസിയുടെ വലിയൊരു ചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇവിടെയും യഥാർത്ഥത്തിൽ യൗസേപ്പ് പിതാവ് ഒരു കാവൽക്കാരൻ ആയി മാറുകയാണ്. ഈജിപ്തിലേക്ക് ചെന്നുകൊണ്ട് ഈ മാതാവിനും കുഞ്ഞിനും അവൻ ഒരു കാവൽക്കാരനായി നിലകൊണ്ടു. അവരെ എല്ലാവിധ ശത്രുക്കളിൽ നിന്നും അവൻ സംരക്ഷിക്കുന്നു. അവർക്ക് വേണ്ടുന്നത് അവർക്ക് നൽകിക്കൊണ്ട് അവരെ പരിചരിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. സ്വന്തമായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല. ഒരു വാക്കുപോലും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അതെ, ഇതാണ് രണ്ടാമത്തെ സ്വപ്നം. ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു. യൗസേപ്പ് പിതാവ് മൗനിയായിട്ട് ഇവരെ കാവലാൾ ആവുകയാണ്. ഇനി മൂന്നാമത് എന്താണ്? ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് യൗസേപ്പിനോട് പറയുന്നു, കുഞ്ഞിനെ വധിക്കാനിരുന്ന ഹെരോദേസ് മരിച്ചുപോയി, നീ തിരിച്ചു പോവുക. ഞാൻ വെറുതെ ലളിതമായിട്ട് പറയാം. അപ്പൊ യൗസേപ്പ് പിതാവ് കേട്ടപാടെ, ഓ കൊള്ളാം, ആശ്വാസം. ഈ കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്ക്, യൂദായിലേക്ക് തിരിച്ച് വരികയാണ്. ദൈവദൂതൻ പറഞ്ഞതനുസരിച്ച് അവൻ തിരിച്ച് യാത്രയാകുന്നു. തിരിച്ച് യാത്രയാകുമ്പോൾ അവൻ കേൾക്കുന്ന മറ്റൊരു വാർത്തയുണ്ട്. ഹെരോദേസിന്റെ മകൻ ആർക്കലൈവൂസ് ആണ് ഇനി പുതിയ ഭരണാധികാരി യൂദായില്. ആ വാർത്ത വീണ്ടും യൗസേപ്പ് പിതാവിനെ അസ്വസ്ഥനാക്കുന്നു. ഇനി അവിടെ ചെന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് സുരക്ഷിതനാകുമോ എന്ന് യൗസേപ്പ് പിതാവ് സംശയിക്കുന്നു. അങ്ങനെ സംശയിച്ചു നിൽക്കുമ്പോഴാണ് ദൈവദൂതൻ നാലാമത്തെ സ്വപ്നത്തിൽ യൗസേപ്പ് പിതാവിനെ പ്രത്യക്ഷപ്പെട്ടു പറയുന്നത്, നീ കുഞ്ഞിനെയും കൊണ്ട് നേരെ ഗലീലി പട്ടണത്തിൽ ചെല്ലുക, അവിടെ നസ്രത്തില് നിങ്ങൾ പാർക്കുക. യൗസേപ്പ് പിതാവ് പാവം, കൊള്ളാം, അങ്ങനെയെങ്കിൽ അങ്ങനെ ആകട്ടെ, ഒന്നും പറയുന്നില്ല. അദ്ദേഹം ഈ യാത്ര നേരെ ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിലേക്ക് തിരിച്ചുവിടുന്നു. എന്നിട്ട് ഈ അമ്മയെയും കുഞ്ഞിനെയും കൊണ്ട് നസ്രത്തിലേക്ക് വന്ന് താമസിക്കുകയാണ് യൗസേപ്പ് പിതാവ് ചെയ്യുന്നത്. അവിടെയാണ് തൻ്റെ ഈ തൊഴില് അദ്ദേഹം അധ്വാനിയായിട്ട് മാറിക്കൊണ്ട് നസ്രത്തിലെ ഒരു തിടുക്കുടുംബം എന്നോണം ഈ അമ്മയെയും മകനെയും സംരക്ഷിക്കുവാൻ കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരു പിതാവായി തീരുന്നത്. അവൻ അങ്ങോട്ട് ഈ മാതാവിനെയും കുഞ്ഞിനെയും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആവിഷ്കാരം നിറവേറ്റാനായിട്ട് തന്നെ തന്നെ സ്വയം മറന്നുകൊണ്ട് അവൻ ഇവർക്ക് കാവലാളായി മാറി. അങ്ങനെയെങ്കിൽ യൗസേപ്പ് പിതാവിന് ഇണങ്ങിയ പദം കാവൽക്കാരനല്ലേ? യൗസേപ്പ് പിതാവ് എല്ലാ അർത്ഥത്തിലും ഒരു കാവൽക്കാരനായി മാറുകയായിരുന്നു. പ്രിയ സഹോദരരെ, ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിൽ നാമും പരസ്പരം ഈ സംരക്ഷകരായി മാറണം, കാവൽക്കാരായി തീരണം എന്ന വലിയൊരു സന്ദേശമാണ് യൗസേപ്പ് പിതാവ് നമുക്ക് നൽകുന്നത്. യൗസേപ്പ് പിതാവിന് വേണമെങ്കിൽ ഇന്നത്തെ ലോകത്തിൻ്റെ ായ രീതിയിൽ ചിന്തിച്ച് പെരുമാറാമായിരുന്നുവെങ്കിൽ മാതാവ് മറിയത്തെ സ്വീകരിക്കേണ്ട കാര്യം പോലുമില്ല. ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, സ്വന്തം ഭാര്യ ഗർഭിണിയാണെന്ന് കേട്ടാൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാം പോട്ടെ, പക്ഷെ ഇന്നത്തെ നമ്മുടെ കുടുംബ ജീവിതത്തെ ശിഥിലമാക്കുന്നത് എന്താണ്? ചെറിയ ചെറിയ കാര്യങ്ങളെ ചൊല്ലിയുള്ള നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളോടുള്ള നമ്മുടെ സംശയങ്ങൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുവാൻ കഴിയാതെ പോകുന്ന അവസരങ്ങൾ,
പ്രിയമുള്ളവരെ, നമ്മളിവിടെ നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. യോസേ പിതാവ് മറിയത്തിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് പോലും ഈ സുവിശേഷത്തിൽ പറയുന്നത് അവളെ അപമാന വിധേയയാക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. അവന് വേണമെങ്കിൽ ഇവളെക്കുറിച്ച് മോശമായിട്ട് സമൂഹത്തിൽ സംസാരിക്കാമായിരുന്നു. അവളെ യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ വിധേയമാക്കാമായിരുന്നു, അവഗണിക്കാമായിരുന്നു, തള്ളിക്കളയാമായിരുന്നു. പക്ഷേ ഇതൊന്നും യൗസേ പിതാവ് ചെയ്യുന്നില്ല. യൗസേ പിതാവ് അവളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അവളെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കാൻ അവൻ ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ല. യഹൂദ പാരമ്പര്യം അനുസരിച്ച് നമുക്കറിയാം, ഒരു സ്ത്രീ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ളതാണ്. യൗസേ പിതാവ് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് യൗസേ പിതാവ് നന്നായി നിശ്ചയമുണ്ടായിരുന്നു. അവിടെ ഒന്നും യൗസേ പിതാവ് മറിയത്തെ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ സഹനങ്ങള്, വേദനകള് സ്വന്തം നെഞ്ചിലേറ്റുന്നു, അവളെ സംരക്ഷിക്കുന്നു, അവൾക്ക് കാവലാളായി മാറുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ ഇന്ന് പരിശോധിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ നമ്മൾ എന്തുമാത്രം അസ്വസ്ഥതകളാണ് കുടുംബത്തിൽ സൃഷ്ടിക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരർത്ഥത്തിലും സ്നേഹമില്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി, പരസ്പരം വിമർശിച്ച്, കരിവാരി തേച്ച്, മറ്റുള്ളവരെ മുമ്പിൽ പരിഹാസ വിധേയരാക്കുന്ന എത്രയോ കുടുംബങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. യൗസേ പിതാവ് വലിയൊരു ചിത്രം നമുക്ക് നൽകുന്നു. എപ്രകാരമായിരിക്കണം ഒരു അപ്പൻ, ഒരു അമ്മ ജീവിക്കേണ്ടത് എന്നത്. അതെ, ഇതുപോലെ സമൂഹത്തിൽ യൗസേ പിതാവ് ഒരു വലിയ സംരക്ഷകനായി മാറുന്നത് പോലെ നമ്മളും പരസ്പരം സംരക്ഷകരായി മാറണമെന്നാണ് യൗസേ പിതാവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ഇന്ന് പത്രമാധ്യമങ്ങളിൽ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, അപ്പൻ അമ്മയെ കൊല്ലുന്നു, മകനെ കൊല്ലുന്നു, മകൻ അപ്പനെ കൊല്ലുന്നു, മറ്റൊരാളോടൊപ്പം വസിക്കാനായിട്ട് കുഞ്ഞിനെ കൊല്ലുന്ന അമ്മമാര്. സംരക്ഷിക്കേണ്ടവർ തന്നെ ഘാതകരായി മാറുന്നു. കാവലിരിക്കേണ്ടവർ തന്നെ യഥാർത്ഥത്തില് കൊലയാളികളായി മാറുന്ന ചിത്രങ്ങൾ ഇന്നത്തെ സമൂഹത്തില് നാം കാണുന്ന കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ സംരക്ഷിക്കുവാൻ, മറ്റുള്ളവർക്ക് കാവലായിരിക്കുവാനായിട്ടാണ് ദൈവം നിങ്ങളെയും എന്നെയും സൃഷ്ടിച്ചത്. കാവൽ ആയിരിക്കുക എന്നാൽ എല്ലാ അർത്ഥത്തിലും എല്ലാമായി മാറുക എന്നതാണ്. യൗസേ പിതാവ് എല്ലാമായി തീരുകയായിരുന്നു. അവൻ സ്വയം എരിഞ്ഞില്ലാതായി. വാസ്തവത്തില് നമ്മുടെ സുവിശേഷങ്ങളിൽ യൗസേ പിതാവ് എപ്പോൾ മരിച്ചു എന്ന് ചോദിച്ചാൽ പോലും ആർക്കും അറിയത്തില്ല, കാരണം അതിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ വേറെ ചരിത്രങ്ങൾ അന്വേഷിച്ചു പോകണം. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പരാമർശിച്ചിട്ടില്ല. പക്ഷേ രക്ഷാകര ചരിത്രത്തിൽ യൗസേ പിതാവിൻ്റെ സ്ഥാനം വളരെ സവിശേഷമായ സ്ഥാനമാണ്. ഇന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യൗസേ പിതാവിനെ ദൈവം ഈ അമ്മയെയും കുഞ്ഞിനെയും ഭരമേൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിൻ്റെ രക്ഷ സാധ്യമാകുമായിരുന്നു? ഇത് വലിയൊരു ചോദ്യമാണ്. യൗസേ പിതാവിനെ കുറിച്ച് കൂടുതൽ സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല. പക്ഷേ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ദൈവം ആഗ്രഹിച്ച ലോകരക്ഷകന് സംരക്ഷണം നൽകാൻ യൗസേ പിതാവിനല്ലാതെ മറ്റാർക്കെങ്കിലും സാധ്യമായിരുന്നു? അതെ, അങ്ങനെയെങ്കിൽ ഈ ലോകരക്ഷ സാധ്യമാക്കുവാൻ യൗസേ പിതാവിനെ ദൈവം പ്രത്യേകമാംവിധം തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതാണ് ശരി. അതുകൊണ്ടാണ് ഈ രക്ഷകനെ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിച്ച രീതിയിൽ രൂപപ്പെടുത്തുവാൻ യൗസേ പിതാവിനെ ഭരമേൽപ്പിച്ചത്. ഈ പരിശുദ്ധ അമ്മയെ ഈ യൗസേ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചത്. സ്നേഹമുള്ളവരെ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ദിവസങ്ങളിലൊക്കെയും നിങ്ങൾ യൗസേ പിതാവിനെ കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു, ചിന്തിക്കുകയായിരുന്നു. നിങ്ങൾ യൗസേ പിതാവിൻ്റെ മാധ്യസ്ഥ്യം
യാചിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അതെ, ഞാൻ പറഞ്ഞു എപ്രകാരമാണ് യോസേപ്പ് പിതാവ് ഈ നാല് സ്വപ്നങ്ങളിലൂടെ ഈ തിരുക്കുടുംബത്തിന് സംരക്ഷകനായി മാറിയത്, കാവലാളായി മാറിയത് എന്ന്. നമുക്കും പരസ്പരം കാവൽക്കാരായി തീരാം. ഞാൻ ഒരു ഈ യോസേപ്പ് പിതാവിനെ കുറിച്ച് ഇപ്പോൾ ഒത്തിരിയേറെ പുസ്തകങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും ഈ ഷോർട്ട് ഫോംസൊക്കെ എല്ലാവരും ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഈ എന്താണ് മെസ്സേജ് അയക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ജോസഫ് എന്ന് പേര് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. പക്ഷേ ഇപ്പോഴാണ് ജോസഫിനെ കുറിച്ച് അവർ ഒന്നുകൂടെ എന്താണ് ശാസ്ത്രീയപരമായിട്ട് ഈ എന്താണ് ഗവേഷണം നടത്തി അവരൊരു ഫുൾ ഫോം ഉണ്ടാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇംഗ്ലീഷുകാരായതുകൊണ്ട് ഞാൻ അതുകൂടെ സൂചിപ്പിച്ച് അങ്ങ് നിർത്താം. കാരണം അത് യോസേപ്പിതാവിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. ജോസഫ് ജേ, ഹി വാസ് എ ജസ്റ്റ് മാൻ, അവൻ നീതിമാനായ മനുഷ്യനായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ജയ കഴിഞ്ഞാലോ അടുത്ത വാക്കെന്താണ്? ഓ, ഹി വാസ് എൻ ഓപ്പൺ മാൻ എന്നാണ് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ സ്വരത്തിന് എപ്പോഴും അവൻ കാതോർത്ത് തുറവിയുള്ളവനായിരുന്നു. നിങ്ങളിനി ഇതെല്ലാം കഴിയുമ്പോൾ തിരിച്ച് അതല്ലെങ്കിൽ ഇത് എല്ലാം പറഞ്ഞിട്ട് ജോസഫ് എന്ന വാക്കിൻ്റെ ആ ഫുൾ ഫോമെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. ജേ എന്നുള്ളത് ഹി വാസ് എ ജസ്റ്റ് മാൻ, നീതിമാനായ മനുഷ്യനായിരുന്നു. നമുക്കറിയാം ഓപ്പൺ മാൻ, തുറവിയുള്ള മനുഷ്യനായിരുന്നു. എന്തിനു വേണ്ടി, എന്തിന് തുറവിയായിരുന്നു? ദൈവസ്വരത്തിന് അവൻ എപ്പോഴും കാത് തുറന്നു വെച്ച മനുഷ്യനായിരുന്നു. അടുത്ത ഒക്കെ എന്താണ്, ലെറ്റർ എന്താണ്? യെസ്, ഹി വാസ് എ സിൻസിയർ മാൻ, ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യനായിരുന്നു ജോസഫ്. ദൈവം നൽകിയ ആ ദൗത്യം നിർവഹിക്കുന്നതിൽ അവൻ സത്യസന്ധനായിരുന്നു. അവൻ ആത്മാർത്ഥത പുലർത്തി. ഒരു വാക്കുപോലും ദൈവത്തോട് തിരിച്ചു ചോദിക്കാതെ ദൈവം പറഞ്ഞതെന്തോ അതെല്ലാം അവൻ അനുസരിച്ചു പ്രവർത്തിച്ചു. ഹി വാസ് എ സിൻസിയർ മാൻ. ജെ ഒ എസ്. ഇനി അടുത്ത ലെറ്റർ ഇ. ഹി വാസ് എൻ എംപതറ്റിക് മാൻ. എംപതറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുകമ്പയുള്ള, കരുണയുള്ള ഒരു പിതാവായിരുന്നു അവൻ. കരുണയുള്ള, അനുകമ്പയുള്ള ഒരു പിതാവായിരുന്നു. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അവൻ ദൈവത്തിൻ്റെ സ്വരം കേട്ട നാൾ മുതൽ പിന്നെ അങ്ങോട്ട് ജീവിതം മുഴുവനും അവൻ കാരുണ്യത്തോടെ, ദയയോടെ, കരുതലോടെ ഈ അമ്മയ്ക്കും മകനും കാവലിരുന്നു. അപ്പോൾ സിൻസിയർ മാൻ, ആത്മാർത്ഥതയുള്ള, സത്യസന്ധതയുള്ള, ദൈവഭക്തിയുള്ള ഒരു പിതാവായി അവൻ നിലകൊണ്ടു. ഇനി അടുത്ത ലെറ്റർ എന്താണ്? പി. ഹി വാസ് എ പ്രൊട്ടക്ടർ. അവൻ സംരക്ഷകനായിരുന്നു. എല്ലാ അർത്ഥത്തിലും ഈ അമ്മയ്ക്കും മകനും സംരക്ഷണമൊരുക്കിയ ആളായിരുന്നു യോസേപ്പ് പിതാവ്. അതിനിയും കൂടുതൽ വിശദീകരണം വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവസാനമുള്ളത് എച്ച്. ഹി വാസ് എ ഹംബിൾ ആൻഡ് ഹാർഡ് വർക്കിംഗ് മാൻ. ഇപ്പം എല്ലാവരും ഇംഗ്ലീഷുകാരായതുകൊണ്ട് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അവൻ വിനീതനും കഠിനാധ്വാനിയുമായ ഒരു പിതാവായിരുന്നു. ഹംബിൾ ആൻഡ് ഹാർഡ് വർക്കിംഗ് മാൻ. കഠിനാധ്വാനം ചെയ്തുകൊണ്ട് തൻ്റെ കുടുംബത്തെ പോറ്റി വളർത്തിയ നല്ല ഒരു വിനീതനായ, എളിമയുള്ള പിതാവായിരുന്നു യോസേപ്പ് പിതാവ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ചാക്രിയിൽ, സോറി, അപ്പോസ്തലിക ലേഖനം ഈ ദിവസങ്ങളിൽ ഇപ്പം നിങ്ങൾക്ക് കാണാപ്പെടുകയാണ്. അദ്ദേഹം ഒരർത്ഥത്തിൽ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അവൻ സ്നേഹമുള്ള പിതാവായിരുന്നു, കരുണയുള്ള പിതാവായിരുന്നു, അനുസരണയുള്ള പിതാവായിരുന്നു, അധ്വാനിയായ പിതാവായിരുന്നു, പിന്നെ നിഴൽ ജീവിതം നയിച്ച ഒരു പിതാവായിരുന്നു. കാണപ്പെടാതെ അവർക്ക് സംരക്ഷകനായി, കാവലാളായി ജീവിച്ച ഒരു വലിയ വിശുദ്ധൻ. ഇതുതന്നെയാണ് മാർപ്പാപ്പയും പറയുന്നത്, നമ്മുടെ ജോസഫ് എന്ന വാക്കിന്. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ചുപേരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി സംശയം ഉണ്ടെങ്കിൽ പരസ്പരം ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ വേറെ വാക്കുകൾ ആഡ് ചെയ്താൽ മതി. കാരണം ഏത് വാക്കും ചേരും, ഏത് വാക്കും ജോസഫിന് ചേരുന്നതാണ്. ഒരു വാക്കും കുഴപ്പമില്ല. സ്നേഹമുള്ളവരെ, ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ യോസേപ്പ് പിതാവിൽ നാം കാണുന്നു.
ആ സുഗ്രതങ്ങൾ നാം സ്വന്തമാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ഈ ഔസേപ്പിതാവിൻ്റെ വർഷം യഥാർത്ഥത്തിൽ നമ്മൾ അർത്ഥപൂർണമാക്കുന്നത്. അതെ, ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ്യം, തുണ എപ്പോഴും നമുക്കൊപ്പം ഉണ്ടാകും, യാതൊരു സംശയമില്ല. ഔസേപ്പിതാവിൻ്റെ പക്കൽ വന്ന് നാം യാചിക്കുമ്പോൾ ഔസേപ്പിതാവ് തൻ്റെ പ്രിയ പുത്രനോട് നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരിക തന്നെ ചെയ്യും. ഈ ഒരു വിശ്വാസത്തോടെ നമുക്ക് ഔസേപ്പിതാവിനെ കൂടുതൽ സ്വന്തമാക്കാൻ ശ്രമിക്കാം. ഒപ്പം ഔസേപ്പിതാവിൽ തിളങ്ങി വിളങ്ങി നിന്നിരുന്ന ഈ ദൈവീക നന്മകൾ, കൃപകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യമായ രാജ്യത്തെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിന്റെ ദൃശ്യമായ യേശുക്രിസ്തുവിനും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവരും പിതാവുമായ സത്യദൈവമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധ ആത്മാവ് കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊതു സ്ഥലത്തിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഠകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധീകരണമനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ ഭാഗ്യം ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ അവരുടെ മഹത്വത്തോടെ വീണ്ടും അവരുടെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയുമില്ല. കർത്താവും ജീവിതദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരുടെ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാധകവും അപ്പസ്തുലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും ഈ ഇടവകയെയും പ്രദേശത്തെയും ലോകം മുഴുവനെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ യാചനകൾ ഇപ്പോൾ വിശ്വാസപൂർവ്വം സമർപ്പിക്കാം. അനശ്വരനായ സ്നേഹദാത, തിരുസഭയുടെ കാവൽക്കാരനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവിൻ്റെ കരുണയെക്കുറിച്ച് നിരന്തരം ഞങ്ങളെ ആഴത്തിൽ ഉദ്ബോധിപ്പിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ പ്രാദേശിക സഭയുടെ തലവൻ സൂസപാക്യം പിതാവിനെയും ഈ സുദിനത്തിൽ ഞങ്ങളോടൊപ്പമായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ക്രിസ്തുദാസ് പിതാവിനെയും അങ്ങേ ആത്മാവിൻ്റെ ജ്ഞാനവും വിവേകവും ആത്മധൈര്യവും കൊണ്ട് സമ്പന്നരാക്കണമേ. അർപ്പണബോധത്തോടും വാത്സല്യത്തോടും കൂടി തിരുസഭയെ തുടർന്നും നയിക്കുവാൻ വേണ്ട കൃപാവരം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാസമ്പന്നനായ സ്വർഗപിതാവേ, നിത്യപുരോഹിതനായ യേശുവിൻ്റെ വളർത്തുപിതാവായ യൗസേപ്പിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ പുരോഹിതർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം കൊണ്ട് ദൈവജനത്തെ നിറയ്ക്കുവാൻ വേണ്ടുന്ന സ്വർഗീയ അഗ്നിയാൽ അവരെ അഭിഷേകം ചെയ്യണമേ. തിരുനാൾ ദിനത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദികരെയും ഏറെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവക ജനത്തെ ഒത്തൊരുമയോടെ നയിക്കുന്ന സ്റ്റാലിൻ അച്ഛനെയും അങ്ങയുടെ വിശുദ്ധിയാൽ പൊതിയണമേ. തങ്ങളുടെ ദൗത്യ നിർവഹണത്തിൻ്റെ
ദുർഘട നിമിഷങ്ങളിൽ അങ്ങേ പീഡാനുഭവത്തിൻ്റെ സ്മരണ അവരിൽ പുതുക്കി ശക്തി പകരണമെന്ന് വിശുദ്ധ യൗസേപിതാവിൻ്റെ മാധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവനന്മസ്വരൂപനായ ദൈവമേ, നിശബ്ദ സേവനത്തിൻ്റെ മാതൃകയായ വിശുദ്ധ ഔസേപ്പ് വഴി എല്ലാ പാരിഷ് കൗൺസിൽ തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ഈ തിരുനാൾ ദിനങ്ങളിൽ അങ്ങയുടെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ടും ദൈവിക കൃപ മാത്രം ലക്ഷ്യം വച്ചുകൊണ്ടും അവർ ചെയ്ത എല്ലാ സേവനങ്ങൾക്കും സർവേശ്വര പ്രതിഫലം നൽകണമേ. ഇനിയും ധാരാളം നന്മകൾ ഈ ഇടവക സമൂഹത്തിന് ഇടവകാരിയോടൊപ്പം ചേർന്നുകൊണ്ട് ചെയ്യുവാൻ വേണ്ടുന്ന അനുഗ്രഹങ്ങൾ വർഷിക്കണമെന്ന് വിശ്വസേപ്പിൻ്റെ മാധ്യസ്ഥം വഴി അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന സ്വർഗീയ പിതാവേ, സർവ്വഗുണങ്ങളുടെയും മകുടമായ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ആത്മനിർവൃതിയിൽ ഞങ്ങൾ കൊണ്ടാടുമ്പോൾ ഈ വിശുദ്ധൻ്റെ നാമം പേർന്ന എല്ലാ പേരെയും അവരുടെ വിവിധ ജീവിത സാഹചര്യങ്ങളോടുകൂടി അനുഗ്രഹിക്കണമേ. ഏറെ പ്രത്യേകിച്ച് ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷൻ സൂസപാക്യം തിരുമേനിക്ക് വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ആയുരാരോഗ്യം നൽകണമേ. ഞങ്ങളുടെ അതിരൂപതയുടെ ഉന്നമനത്തിനായി നീണ്ട കാലയളവിൽ വിശുദ്ധ യൗസേപ്പിനെ പോലെ വിശ്വസ്തതയോടും വാത്സല്യത്തോടും കൂടെ സേവനമനുഷ്ഠിച്ച പിതാവിനെ ഈ വേളയിൽ നന്ദിയോടെ സ്മരിക്കുന്നതിനോടൊപ്പം ഇനിയുള്ള കാലയളവിൽ തൻ്റെ സാന്നിധ്യം കൊണ്ടും ആഴമേറിയ പ്രാർത്ഥനാ ചൈതന്യം കൊണ്ടും രൂപതാമക്കളെ ആത്മീയമായി സഹായിക്കുവാനുള്ള കൃപകൾ ചൊരിയണമെന്ന് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പോകുവിൻ ജോസഫിൻ്റെ പക്കലേക്ക് എന്ന തിരുമൊഴിയിൽ വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുസന്നിധി അണഞ്ഞിരിക്കുന്ന എല്ലാ തീർത്ഥാടകരെയും ഇടവക കുടുംബങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങേ വളർത്തു പിതാവിൻ്റെ മുമ്പിൽ ഞങ്ങൾ അർപ്പിക്കുന്ന യാചനകൾ ശ്രവിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ സഹായഹസ്തം നീട്ടണമേ. ജീവിത പ്രതിസന്ധികളിൽ അവിടുന്ന് കാണിക്കുന്ന ജീവിതപാതയിൽ ചരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യരക്ഷകനായ ദൈവപുത്ര, സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സേവനത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ മാതൃകയായ വിശുദ്ധ യൗസേപ്പിനെ തിരുസഭാ മാതാവ് ഈ വർഷത്തെ ധ്യാന വിഷയമാക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിശുദ്ധ യൗസേപ്പിൽ നിലനിന്നിരുന്ന ജീവിത പുണ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നിരന്തരം ദൈവഹിതം അന്വേഷിക്കുന്നവരായി മാറാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ച് മൗനമായി പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, വിശുദ്ധ യൗസേപ്പിനെ തിരുസഭയുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും
മധ്യസ്ഥനായി ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടവകയുടെയും മധ്യസ്ഥൻ അവിടുന്ന് തന്നെയാണല്ലോ. നല്ല ദൈവമേ, ആ വിശുദ്ധനിൽ തെളിഞ്ഞ് നിന്നിരുന്ന പുണ്യങ്ങൾ സുഹൃതങ്ങൾ എല്ലാറ്റിനുമുപരി ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിതം നയിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങേക്ക് പ്രീതികരമായി തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അയോഗ്യരാണ്, കുറവുകളും കുറ്റങ്ങളുമുള്ളവരാണ്. ഞങ്ങളുടെ കുറവുകൾ പരിഗണിക്കാതെ അങ്ങിൽ നിരന്തരം ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുകയും അങ്ങയുടെ ഹിതം അനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുകയും ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങനെ അങ്ങയുടെ ഹിതം നിറവേറ്റിക്കൊണ്ട് മറ്റുള്ളവർക്ക് കാവലാളായി തീരുവാൻ, സംരക്ഷകരായി തീരുവാൻ, കരുതലും കാരുണ്യവും സ്നേഹവും മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ദേവാലയ
ദക്ഷിണമായി നാമൊന്നു നീങ്ങുന്ന നേരം അധ്വാന ഫലം കൊയ്തു പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന അങ്ങേകജാതനെ ഭക്തി ആദരപൂർവം വിശുദ്ധ യൗസേപ്പ് ശുശ്രൂഷിച്ച പോലെ നിർമ്മല ഹൃദയത്തോടെ അങ്ങേ അൾത്താരയെ ശുശ്രൂഷിക്കാൻ ഞങ്ങളെയും അർഹരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധ യൗസേപ്പിൻ്റെ മഹോത്സവത്തിൽ അർഹമായ സ്തുതികളാൽ അങ്ങയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് ഉചിതമാണല്ലോ. അങ്ങേകപുത്രനും പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബനത്താൽ ജാതനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന് പൈതൃക സംരക്ഷണം നൽകാനായി കന്യകാമാതാവിൻ്റെ ഭർത്താവായ അങ്ങു നൽകിയ നീതിമാനായ വിശുദ്ധ യൗസേപ്പ് വിശ്വസ്തനും വിവേകിയുമായ ദാസനായി അങ്ങേ കുടുംബത്തിനുമേൽ അവരോധിക്കപ്പെട്ടുവല്ലോ. അവിടൊന്നു വഴി മാലാഖമാർ അങ്ങേ മഹിമ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിയോടെ നിലകൊള്ളുന്നു, സ്വർഗവും ശാക്തികന്മാരും ധന്യരായ സെറാഫുമാരും ഒരുമിച്ച് ആഹ്ലാദപൂർവം വാഴ്ത്തിപ്പുകൾത്തുന്നു. അവരുടെ സ്വരത്തോട് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്നപേക്ഷിച്ചുകൊണ്ട് എളിമയോടെ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ
സത്യമായും പരിശുദ്ധനാകുന്നു അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിനർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ചു കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല അതുകൊണ്ട് കർത്താവേ താൽമയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾക്കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കണിയണമേ അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു എന്തെന്നാലവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന ശരീരമാകുന്നു
അപ്രകാരം തന്നെ അതാഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം ഞങ്ങളീയപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഠാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്കു ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൻ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത അവകാശം ഞങ്ങൾക്കും ലഭിക്കാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേയും ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സുസൈ പാക്യം മിത്രാനോടും സഹമിത്രാനായ ക്രിസ്തുദാസ് പിതാവിനോടും മിത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കാൻ അങ്ങ് തിരുവിള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടുരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നുപോയി എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ.
അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്കു നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. പ്രിയ സഹോദരരെ, കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നിമിഷം
ജീവനും ആത്മാവിൻ ആത്മാവും സ്നേഹവും ശാന്തിയും നീ യേശുവേ വചനവും വരങ്ങളും നീ യേശുവേ ക്രിസ്തുവിൽ പ്രിയ സ്നേഹിതരെ നാം ഈ തിരുനാൾ ആഘോഷിക്കുവാൻ നമ്മെ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. നമുക്കറിയാം ഇന്ന് കാർമേഘം ഉള്ളതിനാൽ തന്നെ സാധാരണ നാം നേരിടേണ്ട ചൂടല്ല നാം നേരിടുക. അങ്ങനെ മനോഹരമായ കാലാവസ്ഥ നൽകി നമ്മെ അനുഗ്രഹിച്ച് സംരക്ഷി പരിപാലിക്കുന്ന വിശുദ്ധേവസ്വ പിതാവിനും പരിശുദ്ധ കന്യകാമറിയത്തിനും നന്ദി അർപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ആവിലയിലെ വിശുദ്ധ തെരേസ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, നാം എല്ലാവരും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വ്യക്തിപരമായി അന്വേഷിക്കണം. നമ്മുടെ ആത്മാക്കൾക്ക് ആത്മീയ ഗുണങ്ങൾ നേടിയെടുക്കുവാനുള്ള ഒരു വലിയ കാരണമായി അത് മാറും. വിശുദ്ധ ജോസ് മരിയ എസ്ക്രിവ എന്ന് പറയുന്ന വിശുദ്ധൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഒരു വ്യക്തി യേശുവിനെയും മാതാവിനെയും ആഴമായി സ്നേഹിക്കണമെങ്കിൽ അദ്ദേഹം ആദ്യം വിശുദ്ധ ഔസേപ്പിതാവിനെ സ്നേഹിക്കാൻ പഠിക്കണം എന്ന്. വിശുദ്ധ തോമസ് അക്വിനാസ് പറഞ്ഞു വയ്ക്കുക, വിശുദ്ധ ഔസേപ്പിതാവ് മറ്റെല്ലാ വിശുദ്ധരെയുംക്കാൾ എല്ലാ കാര്യങ്ങളിലും നാം മധ്യസ്ഥം അപേക്ഷിക്കാൻ തീർത്തും യോഗ്യനായ വിശുദ്ധനാണ്. എല്ലാ ആവശ്യങ്ങളിലും നാം ഏറ്റെടുക്കുന്ന എല്ലാ ഉദ്യമങ്ങളിലും വിശുദ്ധ ഔസേപ്പിതാവ് നമ്മെ സഹായിക്കും എന്ന വാഗ്ദാനം വിശുദ്ധ തോമസ് അക്വിനാസും നൽകുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം പ്രത്യേക പ്രാർത്ഥന സമർപ്പിച്ച് നാം നമ്മുടെ അതിരൂപത അധ്യക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പിന്തുണ നൽകുന്നത് നമ്മുടെ സുസഭാക്യം അതിരൂപത അധ്യക്ഷൻ തന്നെയാണ്. നന്ദിയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി അതിരൂപത അധ്യക്ഷനെ ഓർക്കുന്നു. നമ്മോടൊപ്പം സന്നിഹിതനായിരിക്കുന്ന നമ്മുടെ അഭിവന്ധ്യ ക്രിസ്തുദാസ് പിതാവിനെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ചില വ്യക്തികളുടെ വാക്കും സംസാരവും സാന്നിധ്യവുമൊക്കെ നാം വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കും. ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞ അന്ന് മുതലേ ഇപ്പോഴും പിതാവിൻ്റെ സ്വരം, അത് സംസാരമായാലും ഗാനമായാലും എത്ര കേട്ടാലും കൊതി തീരാത്തതാണ്. അതിനാൽ തന്നെ ഗാനം ആലപിക്കുമ്പോൾ ഒരു ദൈവിക ചൈതന്യവും കൃപയുമുണ്ട്. പിതാവ് കൂടെ കൂടെ പറയും, ഞാൻ ഒരു സ്ഥലത്തും പോയി സംഗീതം പഠിച്ചിട്ടില്ല എന്ന്. പക്ഷേ കേൾക്കുമ്പോൾ അതൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കുകയുമില്ല. അത്ര മനോഹരമായി
ആത്മീയ ഉണർവ് നൽകുന്ന ഗാനാലാപത്തോടുകൂടി ഇന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ക്രിസ്തുദാസ് പിതാവ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. വിളിച്ചപ്പോഴേ ഒരുപാട് തിരക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി, ഇവിടെ കടന്നു വരുന്ന എല്ലാ തീർത്ഥാടകർക്കും വേണ്ടി പിതാവ് തൻ്റെ വിലയേറിയ സമയം മാറ്റിവെച്ചു. പറഞ്ഞ സമയത്ത് തന്നെ എത്തിച്ചേരുകയും നമ്മോടൊപ്പം വളരെ മനോഹരമായ ഒരു സന്ദേശം ഔസേപ്പ് പിതാവിൻ്റെ നാമത്തിലെ ഓരോ അക്ഷരങ്ങളും ഉൾക്കൊള്ളുന്ന ഗുണങ്ങളും പിതൃഹൃദയത്തോടെ നമ്മുടെ ഫ്രാൻസിസ് പാപ്പ എടുത്തു പറയുന്ന ഏഴ് ഗുണങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് വളരെ മനോഹരമായ സന്ദേശം നമുക്ക് നൽകി. ജീവിക്കുവാൻ, ഔസേപ്പ് പിതാവിൻ്റെ ഹൃദയത്തോടെ ജീവിക്കുക എന്ന ആത്മീയ നിയോഗമാണ് ഈ തിരുനാളിൽ നാം ഏറ്റെടുത്തിരിക്കുന്നത്. പിതാവിൻ്റെ ഈ മനോഹരമായ സന്ദേശം നമ്മുടെ ആത്മീയ നിയോഗം പൂർത്തിയാക്കുന്നതായിരുന്നു. പിതൃഹൃദയത്തോടെ ഔസേപ്പ് പിതാവിൻ്റെ ഒരു ഹൃദയം സ്വന്തമാക്കി ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന രീതിയിൽ നമ്മുടെ അഭിവന്ദ്യ പിതാവ് നമുക്ക് വചന സന്ദേശം നൽകി. ഇത്രയേറെ നമ്മെ അനുഗ്രഹിച്ച് നമ്മോടൊപ്പമായിരിക്കുന്ന ക്രിസ്തുദാസ് പിതാവിന് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ആത്മാർത്ഥമായ നന്ദിയും ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥവും യാചിക്കുകയാണ്. നമ്മുടെ ഇടവക സെക്രട്ടറി ശ്രീമാൻ ജുബാസ്റ്റിനെ ക്ഷണിക്കുന്നു. നമ്മുടെ പിതാവിന് നമ്മുടെ ഇടവകയുടെ ചെറിയൊരു സ്നേഹ ഉപഹാരം നൽകുവാനായിട്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നാം ഈ ദിവസങ്ങളിലൊക്കെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വൈദികരെയും ചെറിയൊരു സ്നേഹ സമ്മാനം നൽകി ആദരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി ഇത്രയധിക സമയം മനോഹരമായി പ്രാർത്ഥിച്ച പിതാവിനെ അതിൽ നിന്നും ഒഴിവാക്കുന്നത് ശരിയല്ല. അതിനാൽ തന്നെ ഇടവകയുടെ ഒരു കുഞ്ഞു സമ്മാനം പിതാവിന് നൽകുകയാണ്. അത് ഏറ്റുവാങ്ങുവാൻ പിതാവിനെ ക്ഷണിക്കുകയും അത് നൽകുവാനായി നമ്മുടെ ഇടവക സെക്രട്ടറി ശ്രീമാൻ ഒ ജുബാസ്റ്റിൻ കുലാസിനെയും ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, അൽത്താരയിൽ നമ്മോടൊപ്പമായിരിക്കുന്നത് നമ്മുടെ മുൻ ഇടവക വികാരിയായിരുന്ന സ്നേഹമുള്ള ജോസഫ് മരിയച്ചനുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെയും നമ്മെ സഹായിച്ച, കുമ്പസാരിക്കാനും ആരാധനയ്ക്കുമൊക്കെ നമ്മെ സഹായിച്ച ആൻസലമച്ചനുണ്ട്. അതോടൊപ്പം നമ്മോടൊപ്പമായിരിക്കുന്ന സാംസൺ അച്ഛനുണ്ട്. ഈ മൂന്ന് വൈദികരും വളരെ പ്രത്യേകമായ രീതിയിൽ ഇന്ന് നമ്മോടൊപ്പമായിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അവിടെ വിലയേറിയ സാന്നിധ്യത്തിന് നാം നന്ദി അർപ്പിക്കുകയാണ്. നാം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വൈദികർക്കും നാം ഒരു ചെറിയ ഇടവകയുടെ സമ്മാനം നൽകുന്നുണ്ട്. അപ്പോൾ അത് നൽകുവാനായി പിതാവിനെയും ഏറ്റുവാങ്ങുവാനായി വൈദികരെയും ക്ഷണിക്കുകയാണ്. മൂന്ന് വൈദികരെയും സ്നേഹമുള്ളവരെ, നമ്മളെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു നീണ്ട കൈയടി അടിക്കാം, അതായിരിക്കും നല്ലത്. കൈയടിച്ചാൽ ആവർത്തിച്ച് ആവർത്തിച്ച് കൈയടിക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന സെൻറ്റ് മാർത്ത കോൺവെൻ്റിലെ സിസ്റ്റേഴ്സ് ഉണ്ട്. സിസ്റ്റേഴ്സ്, റൊസാരിയൻ സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല, ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്രത്യേകമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടിയും ഇവിടെ വരുന്ന എല്ലാ തീർത്ഥാടകർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാൻ ഇവിടെ എത്തിയ മാർത്ത കോൺവെൻ്റിലെ സിസ്റ്റേഴ്സിനെയും നമ്മോടൊപ്പമായിരിക്കുന്ന നമ്മുടെ ബ്ലേഡ്സ് കോൺവെൻ്റിലെ എല്ലാ സിസ്റ്റേഴ്സിനെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഏറെ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇടവകയുടെ ആരാധനാപരമായ എല്ലാ കാര്യങ്ങളും, അൽത്താര ഒരുക്കുന്നതും പൂക്കൾ വയ്ക്കുന്നതും ഓരോ ദിവസവും മനോഹരമായ വ്യത്യസ്തമായ രീതിയിൽ എല്ലാം നിർവഹിക്കുന്നതും നമ്മുടെ സിസ്റ്റേഴ്സാണ്. അപ്പോൾ അവർക്ക് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു, ലിസ സിസ്റ്ററിനും. അതോടൊപ്പം ഈ നമ്മുടെ അച്ഛന്മാരുടെ ഭക്ഷണമൊക്കെ സെർവ് ചെയ്യുന്നതൊക്കെ അവർ തന്നെയായിരുന്നു. അവർക്ക് പ്രത്യേകം പ്രാർത്ഥനയും നന്ദിയും അറിയിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അതോടൊപ്പം നമ്മുടെ പാരിഷ് കൗൺസിൽ അംഗങ്ങളുണ്ട്, തിരുനാൾ കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഒരുപാട് ഭാരം നൽകാതെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇടവകയിലെ പാരിഷ് കൗൺസിൽ അംഗങ്ങളും തിരുനാൾ കമ്മിറ്റി അംഗങ്ങളുമാണ് നിർവഹിച്ചത്. ഒരുപാട് നീണ്ട നന്ദി അർപ്പിക്കുന്നില്ല, പേരുകൾ സൂചിപ്പിച്ചു പോകുന്നു. നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് ശ്രീമാൻ ബിനു ലൂയിസ്, അതോടൊപ്പം നമ്മുടെ സെക്രട്ടറി ജുബാസ്റ്റിൻ കുലാസ്, നമ്മുടെ ബി സി സി കോർഡിനേറ്റർ ഇഗ്നേഷ്യസ്, നമ്മുടെ അജപാലന ശുശ്രൂഷ സമിതി കൺവീനർ ശ്രീമാൻ ഫെലിക്സ്, ടി എസ് എസ് കൺവീനർ അലക്സ്, ഇവരൊക്കെ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ഈ ദിവസങ്ങളിലൊക്കെ കൂടെ നിന്നവരാണ്.
അതോടൊപ്പം നമ്മുടെ ഔസേപ്പിതാവിൻ്റെ വർഷമായതിനാൽ നമ്മുടെ ഇടവകയിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഏഴംഗ സമിതിയെ നമ്മളെടുത്തു. ആ ഏഴംഗ സമിതിയിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചതും നിർവഹിച്ചതുമായ ഏഴംഗ സമിതിയുടെ അവരെ നയിച്ച ഫ്രെഡറിക് ചേട്ടനും അവരോടൊപ്പം നിന്ന ആറു പേർക്കും ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. ഈ കാഴ്ചവെപ്പിന് സഹായിച്ചവരുണ്ട്. നമ്മുടെ KCOM അംഗങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ പേര് രജിസ്റ്റർ ചെയ്യുന്നതായാലും സാനിറ്റൈസർ മാസ്ക് നൽകുന്നതായാലും എല്ലാ കാര്യങ്ങളും നമ്മോടൊപ്പം നിന്ന് സഹകരിക്കുകയായിരുന്നു. നമ്മുടെ KCOM കൺവീനർ സുനു വിൻസെൻറ്റിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു. നമ്മുടെ തിരുനാൾ കമ്മിറ്റി കൺവീനർ ശ്രീ മാനമിൻസ്റ്റൺ റെയ്നോൾസ് ഈ തിരുനാളിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഇപ്രാവശ്യം നമ്മൾ തിരുനാൾ നടത്തിയത് പുറത്തൊന്നും പിരിവിനൊന്നും പോകാതെ നമ്മുടെ ഇടവകയിലെ ആൾക്കാരുടെ നല്ല മനസ്സും നല്ല സ്വഭാവവും ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി എല്ലാ സംഭാവനകളും നമ്മുടെ ആൾക്കാർ തന്നെയാണ് ചെയ്തത്. നമ്മുടെ ഇടവകയിലെ വ്യക്തികൾ തന്നെയാണ് നിറവേറ്റിയത്. ചുരുക്കം ചില നിയോഗങ്ങളും മറ്റും മാത്രമേ നമ്മുടെ പുറത്തുനിന്നും ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ തിരുനാൾ ഇത്ര മനോഹരമാക്കി കുറച്ച് താമസിച്ചാണ് നാം ഒരുക്കങ്ങൾ തുടങ്ങിയെങ്കിലും എല്ലാം കൃത്യമായി നിർവഹിക്കാൻ സഹായിച്ചത് തിരുനാൾ കമ്മിറ്റി കൺവീനർ അദ്ദേഹത്തോടൊപ്പം നമ്മൾ നൽകുന്ന പൊതിച്ചോറ് നേർച്ചയൂണ് അതിനുവേണ്ടി നാം എടുത്ത ഫുഡ് കമ്മിറ്റി കൺവീനർ ശ്രീമാൻ ജോസഫ് ഫ്രാൻസിസ്, അതോടൊപ്പം നമ്മുടെ ശബ്ദവും വെളിച്ചവും ക്രമീകരിക്കാൻ നാം ഏൽപ്പിച്ച ശ്രീമാൻ ജൂലിയസ്, ഡെക്കറേഷന് വേണ്ടി നാം ഏൽപ്പിച്ച മെറിൻ ജോസഫ്, അവരുടെ നിസ്വാർത്ഥമായ സഹകരണവും ആത്മാർത്ഥമായ പ്രയത്നവുമാണ് ഇതൊക്കെ മനോഹരമാക്കി തീർത്തത്. അവർക്കെല്ലാവർക്കും ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ഗായക സംഘം അവരെ നയിച്ചത് ശ്രീമതി അനിതയാണ്. അനിതയുടെ നേതൃത്വത്തിൽ വളരെ കൃത്യമായി നേരത്തെ എല്ലാം പ്രാക്ടീസ് ചെയ്ത് ഭംഗിയായി നല്ല ഗാനങ്ങൾ ദൈവത്തെ സ്തുതിച്ചാലപിക്കുവാൻ ആരാധിക്കുവാൻ നമ്മെ സഹായിക്കുന്ന രീതിയിൽ ഒരുക്കിയ ഗായക സംഘത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് വേണ്ടി പ്രാക്ടീസ് നൽകിയ കീബോർഡ് പ്രാക്ടീസ് നൽകിയ സാംസൺ, അതോട് വയലിൻ വായിച്ച ചേട്ടൻ, തബല വായിച്ച മറ്റനേകം പേരുണ്ട് ഇതിനോടൊപ്പം സഹായിച്ചവർ, അവരെയൊക്കെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നമ്മുടെ സാക്രിസ്റ്റിയൻ ശ്രീമാൻ സിറിൽ വോയിസ് ചേട്ടൻ, എന്ത് കാര്യം പറഞ്ഞാലും പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് ടെൻഷനില്ല, കൃത്യമായി ചെയ്തോളും, രണ്ടാമതൊരിക്കൽ പറയേണ്ട ആവശ്യമില്ല. ഇത്ര വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ കണക്കൻ ചേട്ടന് സിറിൽ വോയിസിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഓൾട്ടർ ബോയ്സ് അവർക്ക് നേതൃത്വം നൽകിയത് നമ്മുടെ ജിജുവയാണ്. ജിജു വളരെ കൃത്യമായി അൾത്താരപാലകർക്കൊക്കെ പരിശീലനം നൽകി എല്ലാം വളരെ മനോഹരമായി നിർവഹിച്ചു. എല്ലാ അൾത്താരപാലകർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ അതിരൂപതയുടെ ഓൺലൈൻ മീഡിയ ഗ്രൂപ്പ്, ബഹുമാനപ്പെട്ട ദീപക് ആൻഡ്രോ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ്, ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് നമ്മുടെ വിദേശത്തായിരിക്കുന്ന സഹോദരങ്ങൾക്കും ഈ ബലിയിൽ പങ്കുചേരാനായിട്ട് ഒരു അവസരമൊരുക്കി. രോഗികളായിരിക്കുന്നവർക്കും നമുക്കറിയാം, ഫ്രാൻസിസ് പാപ്പ ഇന്നേ ദിനം രോഗികളായിരിക്കുന്ന വൃദ്ധരായ ആൾക്കാർക്ക് പ്രത്യേക ദണ്ഡവിമോചനം കൽപ്പിച്ചിരിക്കുന്ന ദിനമാണ്. മീഡിയയിലൂടെ, TV മാധ്യമങ്ങളിലൂടെ ബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേക ദണ്ഡവിമോചനം മാർപ്പാപ്പ നൽകിയിരിക്കുന്ന ദിനം കൂടിയാണെന്ന്, അപ്പോൾ അതിനുവേണ്ടി ഒരുക്കങ്ങൾ ചെയ്ത ഇവിടെ ആയിരിക്കുന്ന മീഡിയ കമ്മീഷൻ്റെ എല്ലാ വ്യക്തികൾക്കും ആത്മാർത്ഥമായി നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, മെഡിക്കൽ അസിസ്റ്റൻസ് നൽകിയ ആരോഗ്യ വകുപ്പ്, ഇവരെയൊക്കെ നന്ദിയോടുകൂടി ഓർക്കുന്നു. നമ്മുടെ ജനപ്രതിനിധികൾ ശ്രീമാൻ കടകംപള്ളിയും മെഡയിൽ വിക്രമനും ശ്രീമാൻ ബിജുവുമൊക്കെ ബലിയർപ്പണത്തിന് തൊട്ട് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം നന്ദിയോടുകൂടി നാം ഓർക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഈ ദിവസങ്ങളിലൊക്കെ ക്രമീകരിച്ചത് നമ്മുടെ മാർഷലേട്ടനാണ്. മാർഷലേട്ടൻ കഴിഞ്ഞാൽ അടുത്ത കൊട്ടേഷൻ അദ്ദേഹം വച്ച പൈസയുടെ ഡബിളാണ്. ചോദിച്ചു, ചേട്ടാ എന്തിനാണ് ഇത്രയും കുറച്ചൊക്കെ വെച്ചത്? അപ്പോൾ പറഞ്ഞത്, അച്ഛാ ഇത് എൻ്റെ ഒരു പ്രാർത്ഥനാ നിയോഗമാണ്, അവസ്ഥപിതാവിന് വേണ്ടി ഞാൻ ചെയ്യുന്നു, അതിന് വേണ്ടിയാണ് ഇങ്ങനെ വെച്ചത്. നമുക്കറിയാം, ഈ ലൈറ്റ് ആൻഡ് സോഴ്സ് ക്രമീകരിക്കുന്ന ഒരു ഭവനം പണിയുന്ന പോലെയാണ്, ഒരുപാട് കഷ്ടപ്പാടാണ്. കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പറയും അവിടെ ജനൽ വെക്കണം, ഇവിടെ വാതിൽ വെക്കണം, ഇവിടെ നിന്ന് പടി അങ്ങോട്ട് മാറ്റണം, ഇങ്ങോട്ട് മാറ്റണം. ഈ എല്ലാ പ്രത്യേകതകളും ഐക്യത്തോടുകൂടി ക്രമീകരിച്ച് ക്ഷമയോടുകൂടി സഹിച്ച് ഈ ദിവസം വരെ എല്ലാം കൃത്യമായി അദ്ദേഹം നിർവഹിച്ചു. അദ്ദേഹം അദ്ദേഹത്തെ സഹായിച്ച എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി അറിയിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ പന്തൽ, നമുക്കറിയാം ഒരു വർഷമായിട്ട് നമ്മുടെ പന്തൽ ഇവിടെ തന്നെയാണ്. അപ്പോൾ അതിനൊരു ഉടമസ്ഥനുണ്ട്, അനിൽകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ചുരുക്കിയ പൈസയിലൂടെ ഈ തിരുനാൾ വളരെ ലളിതമായിട്ട് ആഘോഷിക്കുവാൻ അദ്ദേഹം ഈ വർഷവും നമ്മെ സഹായിച്ചു. അദ്ദേഹത്തിന് ആത്മാർത്ഥമായി നാം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഇടവകയിൽ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച കുറേ അധികം സ്പോൺസേഴ്സ് ഉണ്ട്. നോട്ടീസ് അടിക്കുവാൻ സഹായിച്ച TJ കൺസ്ട്രക്ഷൻ,
അതുപോലെ നമ്മുടെ ഗ്രോട്ടോ, അതുപോലെ രൂപങ്ങൾ, മതിലുകൾ പെയിൻ്റ് ചെയ്യാൻ സഹായിച്ച സംഭാവന നൽകിയവർ, അതുപോലെ കൊടിയേറ്റ് ദിനവും നമ്മുടെ ഇന്നത്തെ പൊതിച്ചോറിന് സാധനങ്ങളൊക്കെ നൽകിയത് ഒരു കുടുംബമാണ്. ആ കുടുംബം പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ ചിലവുകളും അവരാണ് നിർവഹിച്ചത്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ സ്റ്റേജ് ഇത്ര മനോഹരമായി അലങ്കരിച്ചത് പാത്തിശേഷിയാണ് വേളിയിലെ. അപ്പോൾ അതിനും ഒരു വിശ്വാസിയാണ് സംഭാവന നൽകിയത്. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്ന ശ്രീമാൻ ഗണേശും ടീമും ഒരു ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ സഹകരിച്ചാണ് ഇത് ചെയ്തത്. അവർക്കും നമ്മുടെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓൺലൈൻ ടെലികാസ്റ്റിംഗ് അതിനു വേണ്ടി സംഭാവന നൽകിയത് അൽനിഷ മേരി ആൽഫ്രഡ് ക്ലമൻ്റ് ആണ്. അവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈ പുറത്ത് വിദേശത്തായിരുന്ന നമ്മുടെ തിരുനാളിന് വേണ്ടി പൈസ സമാഹരിച്ച് നൽകിയത് ശ്രീമാൻ ജെയിംസ് സക്കറിയാണ്. അദ്ദേഹത്തെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. അതോടൊപ്പം ഈ തിരുനാളിന് വേണ്ടി ഞാൻ വിട്ടുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അവരെയും ആത്മാർത്ഥമായി നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പൈസ ധനസഹായത്തിലൂടെയും ജോലിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും സംഭാവന നൽകിയ എല്ലാവരെയും ആത്മാർത്ഥമായി നന്ദിയോടുകൂടി സ്മരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇപ്പോൾ നമ്മുടെ ജോസഫ് മരിയ അച്ഛൻ എഴുതി, നമ്മുടെ സാംസൺ അച്ഛൻ സംഗീതമൊക്കെ നൽകി, ശ്രീമാൻ ക്രിസ്റ്റി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇതെല്ലാം ക്രമീകരിച്ചു. അതിൻ്റെ ഒരു സി ഡി പ്രകാശന കർമ്മമാണ്. തപസ്സുകാല ധ്യാനത്തിന് സഹായമാകുന്ന ഒരു ഹ്രസ്വമായ കുരിശിൻ്റെ വഴി സി ഡി പ്രകാശനമാണ് ഇപ്പോൾ നടക്കുവാൻ പോകുന്നത്. ഇതിൻ്റെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് ശ്രീ ആർ പി ക്രിസ്റ്റിയും ഇതിന് സംഗീതം പകർന്നിരിക്കുന്നത് പ്രിയ ബഹുമാനമുള്ള ജോസഫ് മരി അച്ഛനുമാണ്. ഇതിൻ്റെ വിവരണം തയ്യാറാക്കിയിരിക്കുന്നത് ബഹുമാനമുള്ള ജോൺ സാംസൺ അച്ഛനാണ്. ഈ സി ഡി പ്രകാശം ചെയ്യുവാനായി നമ്മുടെ അഭിവന്ദ്യ ക്രിസ്തുദാസ് പിതാവിനെ ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങാനായി ജോസഫ് മരി അച്ഛനെയും ക്ഷണിക്കുന്നു. ഈ സി ഡിയുടെ പകർപ്പ് പിതാവിന് നൽകാൻ ഗാനരചയിതാവ് ശ്രീ ആർ പി ക്രിസ്റ്റിയെ ക്ഷണിക്കുന്നു. ദൈവം അനുവദിച്ചതുകൊണ്ട് മാത്രമാണ് ഈ സംരംഭം വഴി പൂവണിയുന്നത്. ഇതെല്ലാവരിലേക്കും ഓൺലൈനിലൂടെ എത്തിക്കാൻ പിതാവിൻ്റെ അനുവാദത്തോടുകൂടി രൂപത മീഡിയ കമ്മീഷൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. ദൈവതിരുസന്നിധിയിൽ നന്ദിയോടും കൂപ്പുകരങ്ങളോടും കൂടി ഈ ഹ്രസ്വമായ കുരിശിൻ്റെ വഴി നിങ്ങൾക്ക് എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. ഇനി ഈ ഹ്രസ്വമായ കുരിശിൻ്റെ വഴി പൂവണിയിച്ചുള്ളവർക്കുള്ള നന്ദി അർപ്പണമാണ്. ആലാപനം സംഗീത സ്പെരേര, കാതറൻ ഷിബു, സുജാ സുഭാഷ്, അഹല്യ കുമാർ, കിൻസി ഐബൻ, ഷിബിൻ ആൻ്റണി. പശ്ചാത്തല സംഗീതം ബൈജു അഞ്ചൽ. കീബോർഡ് പ്രോഗ്രാമിംഗ് ഒ എസ് സുനിൽ. റെക്കോർഡിംഗ് ആൻഡ് മിക്സിംഗ് എബിനസ് വിൻസെൻ്റ്. സ്റ്റുഡിയോ ബ്രോഡ്ബാൻഡ് അറ്റ്മോസ് തിരുവനന്തപുരം. പ്രത്യേക നന്ദി അഭിവന്ദ്യ ക്രിസ്തുദാസ് പിതാവിന് തിരുവനന്തപുരം അതിരൂപത സഹായം എത്തരാൻ. റവറൻ ഫാദർ ജോൺ സാംസൺ, റവറൻ ഫാദർ ദീപക് ആൻഡ്രൂ, ഇവരാണ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി മീഡിയ കമ്മീഷൻ. മീഡിയ കമ്മീഷൻ സ്റ്റാഫ് മെമ്പേഴ്സ് സജിത് റമഡി, ബെനറ്റ് ജോൺ, അഞ്ജലി ക്രിയേഷൻസ്, ഇവരാണ് ഇതൊക്കെ ചെയ്യുവാൻ സഹായിച്ചത്. ഈ കുരിശിൻ്റെ വഴി ഓഡിയോ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് arch.com ട്രിവാൻഡ്രം യൂട്യൂബ് ചാനലിൽ ലഭിക്കും. സ്നേഹമുള്ളവരെ, അത് പ്രകാശനം ചെയ്യുവാനായി നമ്മുടെ അഭിവന്ദ്യ പിതാവിനെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, അടുത്ത് നമ്മളെല്ലാവരും ഈ ലോക്ക്ഡൗൺ സമയത്ത് ശ്രദ്ധിച്ച ഒരു കാര്യമായിരിക്കും. നമ്മുടെ ഇടവകയിലെ ഒരു കൊച്ചുമകൻ സൈക്കിൾ വാങ്ങിക്കാനായി സമാഹരിച്ച് വച്ചിരുന്ന പൈസ മുഴുവൻ ഈ കൊറോണ കാലത്ത് കഷ്ടപ്പെടുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് നൽകി. ഏകദേശം 3537 രൂപ അവൻ സമാഹരിച്ച് വച്ചിരുന്ന തുക മുഴുവൻ അതിനായി നൽകി. അവൻ്റെ സ്വന്തം ആഗ്രഹമായിരുന്നു അത്.
അപ്പോൾ അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ്. നമ്മുടെ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഇന്ന് അൽത്താരബാലകൻ്റെ ഉൾപ്പെട്ടിരിക്കുന്നു. അന്ന് ആദ്യ കുർബാനയും സ്വീകരിച്ചിട്ടില്ലായിരുന്നു. കുഞ്ഞുനാളിലെ മറ്റുള്ളവർക്ക് വേണ്ടി താൻ സമ്പാദിച്ച് വച്ചവ നൽകാൻ ആഗ്രഹിച്ച ഒരു മനസ്സിനെ നമ്മുടെ ഇടവകയെന്ന രീതിയിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇത് മറ്റുള്ളവർക്കും ഒരു നല്ല മാതൃകയാകട്ടെ എന്ന് അഭിനന്ദിക്കുന്നു. അതിനായിട്ട് ക്രിസ്ത്യാനിയ്ക്ക് ഒരു ഷോൾ മൂടി നമ്മുടെ ചെറിയൊരു സമ്മാനം നൽകി ആദരിക്കാനായിട്ട് നമ്മുടെ കൊച്ചുപിതാവ് തന്നെ മുമ്പോട്ട് വരും. അൽത്താരയ്ക്ക് മുൻപിൽ ക്രിസ്ത്യാനിയോ അൽത്താരയുടെ മുന്നിലോട്ട് കടന്നു വരിക. സ്നേഹമുള്ളവരെ, ഇനി നമ്മുടെ ഇടവക തീരുമാനമെടുത്ത ചില കാരുണ്യ പ്രവൃത്തികളാണ്. അതിലാദ്യത്തേത്, ഈ മാർച്ച് മുതൽ അടുത്ത മാർച്ച് വരെ നമ്മുടെ ഒബ്ലേഴ്സ് കോൺവെൻറ്റിലെ ഒരു സിസ്റ്റർ വിദ്യാർത്ഥിനിയെ നമ്മൾ അവരുടെ എല്ലാ ചിലവും നൽകി സഹായിക്കും. അപ്പോൾ അത് സ്വീകരിക്കാനായി നമ്മുടെ സിസ്റ്ററിനെ ക്ഷണിക്കുകയാണ്. ഏകദേശം 1000 രൂപ വെച്ച് 13 മാസം നമ്മൾ നൽകുന്നു. അതുപോലെ നമ്മുടെ സെമിനാരിയിലെ ഒരു ബ്രദറിൻ്റെ എല്ലാ ചിലവുകളും ഇതുപോലെ 13 മാസത്തേക്ക് നമ്മുടെ ഇടവക നിർവഹിക്കും എന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്. ആ സെമിനാരിയിൽ നിന്നും നമ്മുടെ പ്രമോദച്ചൻ എത്തിയിട്ടുണ്ട്. അച്ഛനെ ക്ഷണിക്കുന്നു. 2000 രൂപ വെച്ച് 13 മാസം നാം സെമിനാരിയിലെ ഒരു വിദ്യാർത്ഥിക്കായിട്ട് നൽകുന്നു. സ്നേഹമുള്ളവരെ, അതോടൊപ്പം നമ്മുടെ ഇടവകയിലെ 3 ഫാമിലീസിനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഓരോ മാസം 1000 രൂപ വെച്ച് നൽകുവാനാണ് ആഗ്രഹിക്കുക. ഒരു പെൻഷൻ സ്കീം പോലെ അവരോടൊപ്പം ഈ ഒരു വർഷവും നമ്മളുണ്ട് അവരെ സഹായിക്കാൻ എന്ന് ബോധ്യപ്പെടുത്തുവാനെ. അതിനായി ബഹുമാനപ്പെട്ട രാജു എന്ന് വിളിക്കുന്ന ക്ലീറ്റസിനെയും ശ്രീമാൻ മനോജ് അലക്സാണ്ടറിനെയും ശ്രീമാൻ ഒലിവർ ആൻ്റണിയെയും അൽത്താരയിലേക്ക് ക്ഷണിക്കുകയാണ്. ദയവായി വന്ന് നമ്മുടെ അഭിവന്ദ്യ പിതാവിൽ നിന്നും നമ്മുടെ ഇടവകയുടെ ചെറിയൊരു സഹായം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് സംഭാവന നൽകിയവർ സെൻറ്റ് ജോസഫ്സ് ഫാമിലി യൂണിറ്റ്, അലൻ രാജും കുടുംബവും, ബോസ് സൈമണും കുടുംബവും, സ്റ്റാൻലി ജോർജും കുടുംബവും, ഫ്രെഡറിക്കും കുടുംബവും, ബിനു ലൂയിസും കുടുംബവും. ഫ്രെഡിച്ചേട്ടനാണ് ഈ സംഭാവനയ്ക്ക് ആൾക്കാരെയൊക്കെ കണ്ടെത്തിയത്. സ്നേഹമുള്ളവരെ, അതോടൊപ്പം നമ്മൾ ആദരിക്കാൻ ആഗ്രഹിക്കുന്ന 2 കൂട്ടം വ്യക്തികളൂടിയുണ്ട്. നമ്മുടെ ഇടവകയിൽ നിന്നും PhD എടുത്ത 4 പേരുണ്ട്. അപ്പോൾ 2 പേര് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, 2 പേര് ഈ കഴിഞ്ഞ വർഷമാണ് സ്വീകരിച്ചത്. അപ്പോൾ മരിയ തോമസ് ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിൽ IIT ബോംബെയിൽ നിന്നും 2020. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പപ്പയെ നമ്മൾ ക്ഷണിക്കുകയാണ്, പപ്പയമ്മയും ക്ഷണിക്കുകയാണ്. നമ്മുടെ ഇടവകയുടെ ചെറിയൊരു ആദരം അവർക്ക് നൽകുന്നു. ബീറ്റ ജോൺ ഹിസ്റ്ററിയിൽ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് സ്വീകരിച്ചു. ബീറ്റ ജോണിനെ ക്ഷണിക്കുന്നു. 2008 കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഷെർലിൻ ഹിന്ദി PhD സ്വീകരിച്ചു. അതോടൊപ്പം ഇന്നിവിടെ സ്ഥലത്തില്ല നമ്മുടെ യൂജിൻ ഗോമസ്, ചൈൽഡ് ലേബർ എന്ന വിഷയത്തിലാണ് അദ്ദേഹം PhD ചെയ്തത്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1997. അപ്പോൾ ഈ 4 പേരെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. അതിൽ സ്ഥലത്തുള്ള 3 പേരെയും നമ്മൾ സ്നേഹപൂർവ്വം ആദരിക്കുകയാണ്. ഷെർലിൻ, ബീറ്റ ജോൺ, ഷെർലിൻ. സ്നേഹമുള്ളവരെ, ചാരിറ്റി അതിന് സ്പോൺസർ നൽകിയത് ജിബു ക്ലീറ്റസ് എന്ന കുടുംബം കൂടിയാണ്. ജിബു ക്ലീറ്റസ് ഈ 35-ാം ഔസേപ്പിതാവിൻ്റെ തിരുനാളാണ് നാം ആഘോഷിക്കുക. അതിനാൽ തന്നെ ഈ പ്രാവശ്യം 35-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഫ്രെഡറിക് ഷീല ദമ്പതികളെയും സ്റ്റാൻലി ജോർജ് ബേബി സ്റ്റാൻലി ദമ്പതികളെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. അവരെ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം 35-ാം പിറന്നാൾ ആഘോഷിക്കുന്ന മിനി സോണിയെയും നമ്മൾ അൽത്താരയിലോട്ട് ക്ഷണിക്കുന്നു. ദയവായി കടന്നു വരിക.
35 വർഷമൊക്കെ ഒരാളോടൊപ്പം താമസിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം, വലിയ പ്രയാസവുമാണ്. അപ്പോൾ അതൊക്കെ വിജയകരമായി നിർവഹിച്ചത് കൊണ്ടാണ് നമ്മളവരെ ആദരിക്കുന്നത്. ഇതൊരു നല്ലൊരു മാതൃകയായി എല്ലാവരും പകർത്തണം എന്നുകൂടിയുള്ള ഓർമ്മപ്പെടുത്തലാണത്. നമുക്കറിയാം, ഒരു അച്ഛൻ വന്നാൽ 3 വർഷത്തിൽ അച്ഛൻ എപ്പോൾ പോകും നമ്മൾ കാത്തിരിക്കും. ഒരു 35 വർഷമൊക്കെ ഒരാളോടൊപ്പം താമസിക്കുക എന്നത് വലിയ പുണ്യമാണ്, വലിയ സഹനം ഏറ്റെടുത്തുകൊണ്ടുള്ള യാത്രയും കൂടിയാണ്. 35-ാം ജന്മദിനം ആഘോഷിക്കുന്ന മിനി സോണിയയും കൂടി നമ്മൾ ആദരിക്കുന്നുണ്ട്. 35-ാം തിരുനാൾ ആയതുകൊണ്ട് സ്നേഹമുള്ളവരെ, ആരെയും മനഃപൂർവ്വം മാറ്റി നിർത്തിയിട്ടില്ല. നമ്മുടെ ഈ ദിവസങ്ങളിലെ വൈദികർക്ക് ഭക്ഷണം നൽകിയതൊക്കെ ഒരു കുടുംബത്തിൻ്റെ സംഭാവനയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പൊതുച്ചോറും. അപ്പോൾ അവരെല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈ ബലിയർപ്പണത്തിന് ശേഷം നമ്മൾ 4 കൗണ്ടറുകളിലായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൽ വച്ചായിരിക്കും പൊതിച്ചോറ് നൽകുക. വന്ന എല്ലാവരും, കുഞ്ഞുങ്ങളായാലും, ഒരല്പ സഹനമെടുത്ത് വരിയിൽ നിന്നുകൊണ്ട് തന്നെ ആ പൊതിച്ചോറ് ഏറ്റുവാങ്ങുക. അപ്പോഴാണ് അത് ഔസേപ്പിതാവിൻ്റെ നേർച്ചയായി മാറുന്നത്. ആ നേർച്ചയോടെ കഴിക്കുമ്പോഴാണ് രോഗസൗഖ്യമുണ്ടാകുന്നതും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളും ലഭിക്കുന്നതും. ആ ഒരു ഭക്തിയോടുകൂടി തന്നെ, ഒരല്പ സംയമനത്തോടുകൂടെ 4 കൗണ്ടറുകളിൽ നിന്നും പൊതിച്ചോറാണ് അത് സ്വീകരിച്ചുകൊണ്ട് പോകണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇടവക ജനങ്ങൾ സംസ്ഥാനങ്ങളിലിരുന്ന് അറിയിക്കുന്നതനുസരിച്ച് നേർച്ച പൊതി വാങ്ങി ചെല്ലേണ്ടതാണ്. തിരക്ക് കൂട്ടാതെ ഇതെല്ലാം നിർവഹിക്കണമെന്ന് തിരുനാൾ ജനറൽ കൺവീനർ ശ്രീ മാൻവൻ സ്റ്റൻഡ്രോഡ്സ് അറിയിക്കുന്നു. ഇത്ര ഭക്തി നിർഭരമായ രീതിയിൽ ഈ ദിനം കൊണ്ടാടുവാൻ നിങ്ങൾ കാണിച്ച ആ തീക്ഷ്ണതയെ ആത്മാർത്ഥമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് നന്ദി നേരുന്നു. എന്നെ വന്ന് ക്ഷണിച്ച സമയത്ത് ഞാൻ അച്ഛനോട് സൂചിപ്പിച്ചു ഇതെങ്ങനെയാണ്. എന്നോട് പറഞ്ഞു എല്ലാവിധ പ്രോട്ടോക്കോൾ അനുസരിച്ചൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെയാണ് നിങ്ങൾ ഇന്ന് ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും വായൊക്കെ മൂടി വച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നാളത്ത് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു എന്താണ് നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളത് കാണണം. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൂടെ മനസ്സിലാക്കി നിങ്ങളെ സഹകരിക്കുന്നത് കാണുന്നതിൽ വളരെ ഏറെ സന്തോഷമുണ്ട്. ഈ മഹാമാരിയെ ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കാനായിട്ട് വിശുദ്ധ ഔസേപ്പിൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് പ്രത്യേകം യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ എല്ലാ കാര്യങ്ങളെയും തീർച്ചയായിട്ടും ക്രമീകരിക്കുന്നത് നിങ്ങളുടെ ഇടവക വികാരി തന്നെയാണ്. എല്ലാവർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായി അവർക്ക് നന്ദി പറയുന്നു. അച്ഛൻ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. നിങ്ങളെ ഓരോരുത്തരുടെയും നാമത്തിൽ ഞാൻ അച്ഛന് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയും ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും അദ്ദേഹത്തിൻ്റെ മേൽ കൂടുതൽ വർഷിച്ചുകൊണ്ട് ദൈവജനത്തെ സേവിക്കുവാൻ അദ്ദേഹത്തിന് ദൈവം ഇടം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഔദ്യോഗികമായിട്ട് ആഗോള സഭ കുടുംബ വർഷമായിട്ട് ആചരിക്കാൻ ആരംഭിക്കുന്ന ദിവസമാണ്. നമ്മുടെ കുടുംബങ്ങളെ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥത്തിന് ഫലമേൽപ്പിച്ചുകൊണ്ട് യൗസേപ്പിതാവിൻ്റെ ആ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധിയിൽ നിലനിർത്തുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ യൗസേപ്പിൻ്റെ മഹോത്സവത്തിൽ ആനന്ദിക്കുന്ന അങ്ങേ കുടുംബത്തെ ഈ അൽത്താരയിൽ നിന്നുള്ള ഭോജ്യത്താൽ അങ്ങ് പരിപോഷിപ്പിച്ചുവല്ലോ. നിരന്തര സംരക്ഷണത്താൽ അങ്ങേ കുടുംബത്തെ പരിരക്ഷിക്കുകയും അങ്ങേ ദാനങ്ങൾ കുടുംബത്തിൽ കാരുണ്യപൂർവ്വം കാത്തുപാലിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ വചനം നിങ്ങളുടെ നേർക്കുതിരിക്കുകയും നിങ്ങൾക്ക് തൻ്റെ സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനും നന്ദി. ദയവായി ഇടവക ജനങ്ങൾ അവരിരിക്കുന്ന സ്ഥാനത്ത് തന്നെ ഇരിക്കേണ്ടതാണ്. തീർത്ഥാടകരായിട്ട് വന്നുള്ളവർ ഭക്ഷണം കളക്ട് ചെയ്യുന്ന ശേഷം ഇടവക്കാർ കളക്ട് ചെയ്യേണ്ടതാണ്. ഇടവകയിലുള്ള എല്ലാവരും തന്നെ അതാത് സ്ഥാനങ്ങളിൽ തന്നെ ഇരിക്കേണ്ടതാണ്. വിളി കേൾക്കും ദയാസിന്ധു, വിളിച്ചാൽ വിളി കേൾക്കും ദയാസിന്ധു. തിരുമുൻപിലണയുന്നോരായിരങ്ങൾ നിൻ സ്വർഗീയ മാധ്യസ്ഥ്യം തേടുവാനാ. പരിശുദ്ധ കന്യകയ്ക്ക് വിശ്വസ്ത പതിയായി സമർപ്പിച്ചോനേ. സമർപ്പിച്ചോനേ
പ്രത്യേക ശ്രദ്ധയ്ക്ക് ആഹാര സാധനങ്ങൾ അടങ്ങിയ പൊതി ലഭിച്ചവർ ആ ഭാഗങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആഹാര സാധനങ്ങളുടെ